നമസ്കാരം, കർമാന്യൂസിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെ ഹിരണ്യകശിപു എന്ന് വിളിച്ച മുൻ DGP സെൻകുമാർ. തിരുവനന്തപുരത്ത് നടക്കുന്ന BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയായ വിജയ് സങ്കല്പിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ കേരളം ഭരിക്കുന്നത് മുഖ്യമന്ത്രി ഹിരണ്യകശിപു ആണെന്നും ഹിരണ്യകശിപു കേരളം ഭരിക്കുന്നതിന്റെ ഫലമായിട്ടാണ് താനിപ്പോൾ BJP വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നതെന്നും സെൻകുമാർ പറഞ്ഞു. കേരളത്തിലെ 9 മണ്ഡലങ്ങളിൽ BJPക്കായി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സാധിച്ചതും അതിനാലാണെന്നും സെൻകുമാർ വ്യക്തമാക്കി. സെൻകുമാറിന്റെ തിരുവനന്തപുരത്തെ പ്രസംഗം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചായിരുന്നു. ഈ ഹിരണ്യകശിപുവിന്റെ ഭരണത്തിലാണ് കേരളത്തിൽ ഓക്കിയും നിപ്പയും പ്രളയവും ഉണ്ടായത്. എല്ലാ ഡാമുകളും ഒന്നിച്ചു തുറന്നുവിട്ടാണ് പ്രളയം ഉണ്ടാക്കിയത്. പ്രളയത്തിൽ ഇരകളായവർക്ക് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തോ? ഓഖി വന്നപ്പോൾ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ സാരിത്തുമ്പിലാണ് ജനങ്ങൾ ആശ്രയം തേടിയത്. പിണറായി വിജയൻ എത്തി നോക്കിയതുപോലുമില്ല. വടിവാളിനിടയിൽ കൂടി നടന്നു പോയെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ബ്രണ്ണൻ കോളേജിൽ പിണറായി വിജയൻ പഠിക്കുമ്പോൾ ABVP ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയായിരുന്നു സെൻകുമാറിന്റെ പ്രസംഗം. 2021 ആകുമ്പോൾ 75 മുതൽ 80 സീറ്റുകൾ വരെ നേടി BJP അധികാരത്തിലെത്തും. ബാങ്കുകളെ കൊള്ളയടിച്ച് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കാത്ത സാഹചര്യമാണ് മോദി ഭരണത്തിലുള്ളതെന്നും സെൻകുമാർ പറഞ്ഞു. ബാങ്കുകളെ കൊള്ളയടിച്ച് കടന്നു കളയുന്നവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മോദി സർക്കാർ നടത്തുന്നതെന്നും സെൻകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.